നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഫ്ലാക്സ് സീഡ് കൊണ്ട് നല്ല ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ്. ഫ്ലാക്സ് സീഡ് മലയാളത്തിൽ ചണവിത്തെന്ന് പറയുന്നു. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ ഹെയർ പാക്കിൻ്റെ പ്രധാന ചേരുവകൾ കൂടി പരിചയപ്പെടാം. ആദ്യമായി വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ ചണവിത്ത്, രണ്ടാമത് അലോവേറ ജെല്ല്, കറ്റാർവാഴ, മൂന്നാമത് വൈറ്റമിൻ ഇ, നാലാമത് ഒണിയൻ ഉള്ളി. കറ്റാർവാഴ പ്രകൃതിദത്തമായി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അലോവേറ ജെല്ലായിട്ട് മേടിക്കുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സും കെമിക്കൽസൊക്കെ ധാരാളം അടങ്ങിയിരിക്കും. അതിനാൽ തന്നെ അത് നമുക്ക് പ്രകൃതിദത്തമായി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറച്ച് കൂടുതലുമായിരിക്കും. അതിനാലാണ് ഇവിടെ നമ്മൾ അലോവേറ ജെല്ല് പ്യുവറായിട്ടുള്ളത് എടുത്തിരിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ് രണ്ടെണ്ണമോ മൂന്നെണ്ണമോ മതിയാവും. പക്ഷേ ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ്. നമ്മുടെ ഹെയറിന് എത്രയാണോ ആവശ്യം അതനുസരിച്ച് വേണം നമ്മൾ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുവാൻ. ഈ പ്രിപ്പയർ ചെയ്യുന്ന പാക്ക് ശിരോചർമ്മത്തിലും അതുപോലെ ഹെയറിലും പുരട്ടുന്നത് വളരെയധികം നല്ലതാണ്. ശിരോചർമ്മത്തിലെ അഴുക്കുകൾ മാറി മുടി സമൃദ്ധമായി വളരാനും അതുപോലെ ഹെയറിലാണെങ്കിൽ മുടി തിളക്കമാവാനും സോഫ്റ്റ് ആവാനും ഒരു കണ്ടീഷണറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ ചേരുവകളും വളരെ വിശദമായി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലുപരി ഇതിൽ ഏറ്റവും അധികമായി നമ്മൾ എടുക്കുന്നത് ഫ്ലാക്സ് സീഡ് തന്നെയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഫ്ലാക്സ് സീഡ് അവൈലബിളാണ്. ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്തെന്ന് പറഞ്ഞ് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഫ്ലാക്സ് സീഡ് മുതിരയോട് സാമ്യമുള്ളതായിട്ടാണ് ഇരിക്കുന്നത്. മുതിരയേക്കാളും കുറച്ചും കൂടെ ചെറുതാണ് ഫ്ലാക്സ് സീഡ്സ്. പ്രമേഹം പോലുള്ള രോഗങ്ങൾ മാറാനും അതുപോലെ തടി കുറയാനും ധാരാളം നാരുകളാൽ സമ്പുഷ്ടവുമാണ് ഫ്ലാക്സ് സീഡ്സ്. ദഹനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും വളരെയധികം നല്ലതാണ്. സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾക്കും നമുക്ക് ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാം. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഫ്ലാക്സ് സീഡ് ജെല്ല് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ഉള്ളി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനാൽ തന്നെ ഉള്ളിയിലെ നീര് വളരെയധികം അത്യാവശ്യമാണ്. ഒന്നുകിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ച് ഇതിൻ്റെ പേസ്റ്റ് രൂപമാക്കിയതിനു ശേഷം അതിൻ്റെ നീര് ഒരു അരിപ്പ വെച്ച് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. മിക്സിയിൽ ജാറൊക്കെ വളരെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം ഹെയർ പാക്കാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ. ഹെയർ പാക്കാണെങ്കിലും നമ്മളിടുന്ന ഫേസ് പാക്കാണെങ്കിലും മിക്സിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെയധികം വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പാക്കുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാവുകയുള്ളൂ. മുടിയുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഉള്ളി ആഡ് ചെയ്യുന്നത്. പണ്ട് കാലം മുതൽക്കേ നമ്മൾ ഉള്ളിയൊക്കെ കാച്ചി എണ്ണയിലും ഹെയർ പാക്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിയിൽ ധാരാളമായി സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ശിരോചർമ്മത്തിലെ രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ താരൻ മാറാനും ചൊറിച്ചിൽ മാറാനും വളരെ നല്ലതാണ് ഉള്ളി നമ്മൾ ഹെയർ പാക്കിൽ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഹെയർ പാക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്തവർ ഉള്ളിയുടെ നീരെടുത്ത് ശിരോചർമ്മത്തിൽ ഒരു പഞ്ഞി കൊണ്ട് മുക്കി മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കുളിക്കുന്നതിന് 20 മിനിറ്റ് മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് കുളിച്ചാൽ മതിയാവും. ഉള്ളിയുടെ നീരെടുത്ത് ആഴ്ചയിൽ 3 തവണ പുരട്ടിയാൽ തന്നെ വളരെ നല്ലതാണ്. കുളിക്കുന്നതിന് 20 മിനിറ്റ് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യുകയും വേണം. ഉള്ളിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ഷാമ്പു ഇട്ട് കഴുകിക്കളയാം. അതല്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണെന്നുള്ളവർ ഷാമ്പു ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് താളി, ചെമ്പരത്തി താളി വെല്ലം പ്രിപ്പയർ ചെയ്ത് ഉപയോഗിച്ചാലാണ് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് അലോവേറ ജെല്ല് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. മുടിയുടെ സംരക്ഷണത്തിന് വളരെയധികം നല്ലതാണ് കറ്റാർവാഴ. പ്രകൃതിദത്തമായി ഇത്രയും നല്ല ഒരു ക്ലൻസറായിട്ട് നമുക്ക് വേറെ കിട്ടാനുണ്ടാവില്ല. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അലോവേറ.
അലോവേര ഒട്ടേറെ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും അലോവേര ജെല്ല് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശിരോചർമ്മത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ ചർമ്മത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും നമുക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അലോവേര ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം നല്ലതാണ്. അതിനാൽ തന്നെ നൈറ്റ് ക്രീമായിട്ടും ഒരു മോയ്സ്ചറായിട്ടുമൊക്കെ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാനും മുഖക്കുരു വരാതിരിക്കെ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുടിക്ക് എത്രമാത്രം നല്ലതാണ് അലോവേര ജെല്ല് എന്ന് കൂടി നോക്കാം. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ശിരോചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും വളരെയധികം നല്ലതാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ കറ്റാർവാഴയ്ക്ക് വളരെയധികം ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ക്ലെൻസിങ് സ്വഭാവം കൂടി ഈ കറ്റാർവാഴ ജെല്ലിനുണ്ട്. അതിനാൽ തന്നെ മുടി ഡ്രൈ ആവാതെ മുടിയുടെ അറ്റമൊക്കെ പൊട്ടിപ്പോവാതിരിക്കാനും കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ക്ലെൻസിങ് സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ നീക്കം ചെയ്ത് ശിരോചർമ്മത്തെ ബാലൻസ് ചെയ്ത് നിർത്താനും അലോവേര ജെല്ല് വളരെയധികം നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറി നല്ല സമൃദ്ധമായി വളരാൻ അലോവേര ജെല്ല് ആഴ്ചയിൽ 3 തവണയെങ്കിലും നമ്മുടെ ശിരോചർമ്മത്തിൽ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ നല്ലതാണ് സൂര്യപ്രകാശത്തിൻ്റെ ആഘാതം കൊണ്ട് മുടിക്കുണ്ടാവുന്ന ഡാമേജ് മാറ്റാനും അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു സിറമായും നമുക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ഫ്ലാക്സ് സീഡ്സ് ജെല്ലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ 3 അലോവേര ജെല്ല്, അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്, ഉള്ളി, ഇത് 3 കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലാക്സിഡ് ജെല്ലിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ 2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ചണവിത്ത് മതിയാവും. മുടിയുടെ കട്ടിയും നീളവും അനുസരിച്ച് ഫ്ലാക്സിഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഫ്ളാക്സ് സീഡ്സിൽ ധാരാളമായി ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ ബിയും ഇയും, അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, സെലിനിയം, ഇരുമിൻ്റെ അംശവും വളരെയധികം നന്നായിട്ടുള്ളതാണ് ഫ്ളാക്സ് സീഡ്സിൽ. ഫ്ളാക്സ് സീഡ് നമുക്ക് ജെല്ലായിട്ട് കിട്ടാൻ ഇതേപോലെ ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഫ്ളാക്സ് സീഡ്സ് നമുക്ക് കുറേച്ചെ കുറേച്ചെ ഒഴിച്ച് അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാൻ കഴിയും. കോട്ടൺ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിലും പറ്റും. പക്ഷേ ഈ ജെല്ലിന് നല്ല കട്ടിയായതിനാൽ ഈ അരിപ്പയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ യൂസ് ചെയ്ത് എടുക്കുന്നത്. നന്നായി ചൂട് മാറിയതിന് ശേഷം മാത്രമേ കോട്ടൺ തുണിയിലൊഴിച്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് എടുക്കാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം കയ്യിൽ ചൂട് തങ്ങാൻ ചാൻസ് ഉണ്ട്. ഫ്ളാക്സ് സീഡ്സും ഇതുപോലെ ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാലും വളരെയധികം നല്ല റിസൾട്ടാണ്. 1-2 ആഴ്ചയോളം തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് ഉപയോഗിച്ചാൽ ഷെൽഫ് ലൈഫ് കുറച്ചും കൂടി കൂടിക്കിട്ടും. അതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടിക്കിട്ടാൻ വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നാൾ അത് കേടാവാതെ സൂക്ഷിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ പ്രകൃതിദത്തമായി കിട്ടുന്ന അലോവേര ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ തണുപ്പ് മാറിയതിന് മാത്രമേ നമ്മുടെ ശിരോചർമ്മത്തിൽ പുരട്ടാവുകയുള്ളൂ. തണുപ്പോടുകൂടി ഉപയോഗിച്ചാൽ അലർജി ഉള്ളവർക്കും അതുപോലെ നീരിറക്കമുള്ളവർക്കൊക്കെ ഒരു വിപരീത ഫലം ഉണ്ടാവാം. പനിയും ജലദോഷവും അതുപോലെ സൈനസൈറ്റീസ് ഉള്ളവർക്കൊക്കെ വളരെ മോശമാണ് ഇങ്ങനെ നമ്മൾ തണുപ്പോടുകൂടി ശിരോചർമ്മത്തിൽ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും. ഈ 3 മിശ്രിതവും കൂടി നന്നായി തന്നെ ഫ്ളാക്സിഡ് ജെല്ലിൽ മിക്സ് ചെയ്യണം. ഫ്ളാക്സിഡ് ജെല്ലായി മാത്രം പുരട്ടിയാലും എക്സിമ, അതുപോലെ തലച്ചൊറിച്ചിൽ, താരൻ തുടങ്ങിയ അവസ്ഥകൾ മാറാൻ വളരെ നല്ലതാണ്. അതുപോലെ ഡ്രൈ സ്കിൻ മാറാനും നല്ലൊരു കണ്ടീഷണറായിട്ടും മോയ്സ്ചറായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതല്ല, ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്ക് ഇതൊരു സിറമായിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ വളരെയധികം നല്ലതാണ്. പ്രകൃതിദത്തമായി കിട്ടുന്ന ഈ ചേരുവകൾ തന്നെ നമ്മുടെ മുടിയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ്. ഈ പാക്ക് ആഴ്ചയിൽ 2 തവണ ഉപയോഗിച്ചാൽ മതിയാവും. കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ നമുക്കിത് അപ്ലൈ ചെയ്യാം.
ശിരോചർമ്മത്തിലുണ്ടാവുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ മാറി മുടി നന്നായി സമൃദ്ധമായി വളരാൻ വളരെ നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതിയാവും. ഇനി കെമിക്കൽ പാക്കുകളൊക്കെ മറന്ന് ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ പാക്കുകൾ ഉപയോഗിച്ച് മുടിയെ സംരക്ഷിക്കൂ.